ഇസ്രായേല്യർ ഉയൂന മൂസയിൽ ഫിർഔന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേല്യർ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും കീഴിൽ സീനായിൽ താമസിച്ച ഉയൂന മൂസ എന്ന സ്ഥലമാണിത്. മൂസയുടെ ഉറവുകൾ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഇസ്രായേല്യർ 12 ഗോത്രങ്ങളായിരുന്നു. ഓരോ ഗോത്രത്തിനും കലഹിക്കാതെ വെള്ളം ശേഖരിക്കാൻ വെവ്വേറെ വെള്ളസ്ഥലങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കിണർ. സീനായുടെ ശൂന്യതയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതും ഇസ്രായേല്യർ ഉപയോഗിച്ചതുമായ മറ്റൊരു ഉറവയാണിത്. വെള്ളം തിരിച്ചുവിടാൻ നടത്തിയ വിഫലമായ ശ്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഇരുമ്പുകുഴലിന്റെ അവശിഷ്ടമാണ് ഉറവസ്ഥാനത്ത് കാണപ്പെടുന്നത്. മറ്റു ഇസ്രായേൽ ഗോത്രങ്ങളിൽ ചിലരുടെ വെള്ളസ്ഥാനങ്ങൾ സീനായിൽ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിലായി വറ്റാതെ നിലനിൽക്കുന്നു. വറ്റിപ്പോയ ഒരു വെള്ളസ്ഥാനമാണിത്. ദക്ഷിണ സീനായിലേക്ക് നീങ്ങിയ ഇസ്രായേല്യരെ മൂസാ നബി തുവാ താഴ്വരക്ക് സമീപത്തുള്ള വാദി റാഹയിൽ താമസിപ്പിച്ചു. മൂസാ നബി രണ്ടാം പ്രാവശ്യമാണ് തുവാ താഴ്വരയിലേക്ക് വരുന്നത്. ഇക്കാലത്ത് ഇസ്രായേല്യർക്ക് വെള്ളക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ അവർ മൂസാ നബിയോട് അവലാതിപ്പെട്ടു. പിന്നീട് നടന്ന സംഭവം അല്ലാഹു വിവരിക്കുന്നു. അധ്യായം 7 അഅ്റാഫ് സൂക്തം 160. വഖത്തഅനാഹു 12 അസ്ബാഖൻ ഉമമാ വഔഹൈ. അവരെ നാം 12 ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി പിരിച്ചു. മൂസായോട് അദ്ദേഹത്തിന്റെ ജനത കുടിനീർ ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടികൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കൂ എന്ന് അദ്ദേഹത്തിന് നാം ബോധനം നൽകി. അപ്പോൾ അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകി. അതിനെക്കുറിച്ചാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത്. വാദി അർബഈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ താഴ്വരയിൽ മൂസാ നബി അടിച്ചത് ഈ കല്ലിന്മേലാണ്. ഉറവുകൾ ഒലിച്ചതിന്റെ അടയാളം ഇപ്പോഴും നിലനിൽക്കുന്നു. പിന്നീട് വറ്റിപ്പോയി. ഇത് തുവാ താഴ്വരയുടെ ഏകദേശം 3 കിലോമീറ്റർ അടുത്താണ്. ദുബായിൽ താമസിക്കുന്ന സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ ഡോക്ടർ മാജിദി നാസിഫും ഡോക്ടർ മുസ്തഫ എ മൌസിയും ഈ ചരിത്ര സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. സീനാക്ക് സമീപം ഇസ്രായേലരെ താമസിപ്പിച്ച് 7359 അടി ഉയരമുള്ള
ഈ സീനാ പർവ്വതത്തിന്റെ മുകളിൽ 40 ദിവസം ഭജനമിരിക്കുവാൻ അല്ലാഹു മൂസായോട് കൽപ്പിച്ചു. അധ്യായം 7 അഅ്റാഫ് സൂക്തം 142. ووعدنا موسى 30 ليلة وأتممناها بعشر فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസാക്ക് നാം 30 രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് നിശ്ചയിച്ച 40 രാത്രിയുടെ സമയപരിധി പൂർത്തിയാക്കി. മൂസ തന്റെ സഹോദരനായ ഹാറൂൻ നബിയോട് പറഞ്ഞു, എന്റെ ജനതയുടെ കാര്യത്തിൽ നീ എന്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ഉഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഹോറേബ് എന്ന് ബൈബിളിൽ പറയുന്ന ഈ പർവ്വതമുകളിൽ മൂസാ നബി ഭജനമിരിക്കുമ്പോഴാണ് അല്ലാഹുവിനെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ അല്ലാഹു പറഞ്ഞു. അധ്യായം 7 അഅ്റാഫ് സൂക്തം 143. നീ എന്നെ കാണുകയില്ല, എങ്കിലും അടുത്തൊരു മലയിലേക്ക് നോക്കൂ. ആ പർവ്വതത്തിലേക്ക് അല്ലാഹു പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും അത് പൊടിഞ്ഞു തകർന്നു. മൂസാ നബി ബോധം കെട്ട് വീണു. പിന്നീട് ബോധം തെളിഞ്ഞു. അല്ലാഹുവിന്റെ സാന്നിധ്യം താങ്ങാനാവാതെ തകർന്ന പർവ്വതം സീനാ പർവ്വതത്തിന് സമീപം ഈ താഴ്വരയിൽ എവിടെയോ ആയിരുന്നു. ഇസ്രായേലിയർ ഉൾപ്പെടുന്ന അന്നത്തെ ജനങ്ങളെ നിർമാർഗത്തിലേക്ക് നയിക്കാൻ ദൈവം തൗറാത്ത് ആകാശലോകത്തിൽ നിന്ന് മൂസാ നബിക്ക് ഇറക്കിക്കൊടുത്തത് സീനാ മലയിൽ വെച്ചാണ്. മോസസിന് 10 കമൻമെന്റ്സ് അഥവാ 10 കൽപ്പനകൾ കിട്ടിയത് ഇവിടെ വെച്ചാണെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇങ്ങനെ വായിക്കാം. ബൈബിൾ പഴയ നിയമം പുറപ്പാട് 20 2 മുതൽ 5 വരെ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഈജിപ്ത് ദേശത്തിലെ അടിമ ഭവനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നവൻ ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കായി ഉണ്ടാകരുത്. മുകളിൽ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിൻ്റെയും ബിംബം ഉണ്ടാക്കരുത്. നീ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്. പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി നിർമ്മിച്ച ചർച്ച്. ഉസ്മാനിയ ഭരണകാലത്ത് നിർമ്മിച്ച കൊച്ചു മുസ്ലിം പള്ളി. മൂസാ നബി സീനാ പർവ്വതത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഇസ്രായേലിൽ ഒരു വിഭാഗം സാമിരി എന്ന സ്വർണപ്പണിക്കാരൻ ഉണ്ടാക്കിക്കൊടുത്ത സ്വർണ പശുക്കുട്ടിയെ പൂജിച്ച് അല്ലാഹുവിന്റെ കോപത്തിനിരയായത് ഈ വാദി റാഹയിൽ താമസിക്കുമ്പോഴാണ്. ഇക്കാര്യമാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഗവേഷകൻ കമാൽ ഔദ വിവരിക്കുന്നത്. العجل الذي عبده بني اسرائيل مطبوع على الصخر بمواجهه وادي الراحه مطبوع على الجبل في مواجهه وادي الراحه. ഈ പ്രദേശം ഇപ്പോൾ സെന്റ് കാതറിൻ വില്ലേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നിന്ന് 510 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് മൂസാ നബിയുടെ സഹായിയായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ഹാറൂൻ നബി നിര്യാതനായി. അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച കെട്ടിടമാണ് തുവാ താഴ്വരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുന്നിൻമുകളിൽ കാണുന്നത്.
ഖാറൂൻ.